മുൻ പഞ്ചാബ് മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് കോൺഗ്രസ് വിട്ട പുതിയ പാർട്ടി രൂപീകരിക്കുന്നു. ഡൽഹിയിലെത്തിയ അമരീന്ദർ സിംഗിന്റെ മനസ്സിൽ ഒട്ടേറെ പ്ലാനുകളും പദ്ധതികളുമാണുള്ളത്. അതനുസരിച്ചുള്ള കൂടിക്കാഴ്ചകളും അദ്ദേഹം നടത്തും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുമായും ഒക്കെ അദ്ദേഹം ചർച്ച നടത്തും. പറ്റുമെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കൂടിക്കാഴ്ച നടത്താമെന്നാണ് ലഭിക്കുന്ന വിവരം. ഒരുപക്ഷേ ബി ജെ പിയിൽ ചേർന്നാൽ അമരീന്ദ്രനെ കേന്ദ്രമന്ത്രിയാക്കുമെന്നും കൃഷി വകുപ്പ് നൽകിയേക്കുമെന്നും എല്ലാം കഥകൾ പ്രചരിക്കുന്നുണ്ട്. അതേസമയം ബി ജെ പിയിൽ ചേരാതെ കോൺഗ്രസിന് ബദലായി പഞ്ചാബിൽ പുതിയ പാർട്ടി രൂപീകരിക്കാനാവും അമരീന്ദ്രന്റെ ശ്രമം. ഇതിന് ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് എല്ലാ ആശീർവാദവും സഹായവും നേടിയെടുക്കാനാണ് അവരുമായുള്ള കൂടിക്കാഴ്ചകൾക്ക് ക്യാപ്റ്റൻ ഉന്നം വയ്ക്കുന്നത്. സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷനായി നിയമിതനായ മുൻ ബി ജെ പി നേതാവ് കൂടിയായ നവജ്യോത് സിംഗ് സിദ്ധുവുമായുള്ള പോരാണ് ശക്തനായിരുന്ന അമരീന്ദ്രന്റെ കസേര തെറിപ്പിച്ചത്. സ്ഥാനമൊഴിയുമ്പോൾ താൻ അപമാനിതനായെന്നാണ് അമരീന്ദർ പറഞ്ഞത്. സിദ്ധു ദേശവിരുദ്ധനാണെന്ന ഗുരുതര ആരോപണം ക്യാപ്റ്റൻ ഉന്നയിച്ചിരുന്നു. ഇതിനുശേഷമാണ് ബി ജെ പി ക്യാപ്റ്റനെ എൻ ഡി എയിലേക്ക് ക്ഷണിച്ചത്. എന്നാൽ ഇതിനോട് ക്യാപ്റ്റൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അകാലിദൾ സഖ്യം പിരിഞ്ഞ ശേഷം സംസ്ഥാനത്ത് ദുർബലമായി പോയ ബി ജെ പിക്ക് അമരീന്ദർ സിംഗിൻ്റെ വരവ് പുതിയ ഊർജ്ജം നൽകുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ. തലയെടുപ്പുള്ള ഒരു നേതാവിൻ്റെ അഭാവം കൊണ്ടാണ് ഇക്കാലം അത്രയും അകാലിദളിൻ്റെ നിഴലിൽ തന്നെ ബി ജെ പി ഒതുങ്ങിപ്പോയത് എന്നൊരു വിലയിരുത്തലും പാർട്ടി കേന്ദ്ര നേതൃത്വത്തിനുണ്ട്. ഇതുവരെ കർഷക പ്രക്ഷോഭത്തിന് ശക്തമായ പിന്തുണ നൽകി വന്ന അമരീന്ദ്രനെ ബി ജെ പിയിലേക്ക് കൊണ്ടുവന്നാൽ കേന്ദ്ര കൃഷി മന്ത്രിയാക്കി അതുവഴി കർഷക രോക്ഷത്തെ ഒരു പരിധിവരെ കുറയ്ക്കാനാവുമെന്നും പാർട്ടി കണക്കുകൂട്ടുന്നു. അതേസമയം പഞ്ചാബ് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം നവജ്യോത് സിംഗ് സിദ്ധു രാജിവെച്ചു. രണ്ടു മാസം മാത്രം ആകുമ്പോഴാണ് അപ്രതീക്ഷിതമായ ഈ രാജി. പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധിക്ക് അയച്ച രാജിക്കത്തിൽ പഞ്ചാബിൻ്റെ ഭാവിയിൽ ഒത്തുതീർപ്പിനില്ല എന്ന സന്ദേശമാണ് സിദ്ധു നൽകുന്നത്. പാർട്ടി സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചെങ്കിലും കോൺഗ്രസിൽ തുടരുമെന്നും അദ്ദേഹം കത്തിൽ പറയുന്നു. പഞ്ചാബിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്നും വ്യക്തിത്വം കളഞ്ഞ് ഒരു ഒത്തുതീർപ്പിനില്ലെന്നും സിദ്ധു രാജിക്കത്തിൽ പറയുന്നുണ്ട്.